നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോഴെല്ലാം അവൾ എന്താ പറഞ്ഞത്? അവളതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാ പറഞ്ഞത്? അവക്ക് ഉദയനൂരമ്മ മനക്കണ്ണിൽ കാണിച്ചു കൊടുത്തു. ഉദയനൂരമ്മ അവൾക്ക് മനക്കണ്ണി കാണിച്ചു കൊടുത്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവള് പറഞ്ഞത്. അത് സത്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവളെങ്ങനെയാ കൃത്യസമയത്ത് ചാടി വീണ് അതെല്ലാം തടയുന്നത്? അപ്പോ അവൾക്ക് അങ്ങനെ ഒരു സിദ്ധിയുണ്ട്. ചേച്ചി, സുശീല ചേച്ചി വരുന്നുണ്ട്. നമ്മൾ ഹോമിനേഴ്സിനെ വെച്ചതിന്റെ ഉദ്ദേശം സുശീല ചേച്ചി അറിയാൻ പാടില്ല. നാലുപേരും കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യം എന്തെങ്കിലാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. സുശീല അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യം എനിക്കുള്ളത്? ഞങ്ങള് പാർവതിയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവളൊരു വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട്. എന്താ ചേച്ചി ഉണ്ടായേ? ഗോപിയേട്ടിനെ നോക്കണ്ടെന്ന് പറഞ്ഞതല്ലേ നമ്മൾ അവളോട്? പക്ഷെ വിശാലിന് ഗോപിയേട്ടന്റെ കാര്യങ്ങള് പാർവതി തന്നെ നോക്കണമെന്ന. വിശാലിന് മാത്രമല്ല, ഗാർഗിക്കും രാധികയ്ക്കും. എന്തിനാ? എന്റെ മോൻ വിപിനെ പോലും അവളെ ആ വിശ്വാസം. അതിന്റെ കാരണം എന്താണെന്ന് സുശീലയ്ക്ക് മനസ്സിലായോ? ഇല്ല, എന്താ കാരണം പ്രഭേച്ചി? ആഭിചാരം. ആഭിചാരോ? ആഭിചാരോ? ഉദയനൂരമ്മ എന്ന പേരിൽ ഒരു ദേവിയുണ്ട് അവളുടെ നാട്ടില്. ഏതോ ഒരു ദുർദേവതയാ. അവളും ആ ദേവിയെ ഉപാസിക്കുന്നുണ്ടെന്നാ അറിഞ്ഞത്. അവൾ ഈ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ അറിയാതെ ഉദയനൂരമ്മയെ വിളിച്ച് പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവളുടെ കയ്യിൽ ആ ദേവിയുടെ ഫോട്ടോ ഉണ്ട്. സുശീലേച്ചി കണ്ടു കാണും, അവൾ എവിടെ പോയാലും ആ ഫോട്ടോയും കൊണ്ടാ പോവുക. അവൾ കിടക്കുന്ന റൂമിൽ പോയി നോക്കിയേ, ആ ഫോട്ടോ അവിടെ കാണും. ആ ഉണ്ട്, ഞാൻ കണ്ടതാ. ആ ദേവിയുടെ മുമ്പിൽ ആഭിചാരം ചെയ്ത ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ കഴിയും. അതുകൊണ്ടാ വിശാലിനും രാധികയ്ക്കും ഗാർഗിക്കും ഒക്കെ അവളോട് ഇഷ്ടം തോന്നുന്നത്. നമ്മൾ അഞ്ചുപേരുടെയും മനസ്സ് ശുദ്ധമായതുകൊണ്ടാ അവളുടെ ആഭിചാരങ്ങളൊന്നും നമ്മുടെ അടുത്ത് നടക്കാതെ പോയത്. ഗോപികളിൽ നിന്ന് സ്ട്രോക്ക് വന്നതോ അങ്ങനെ ആഭിചാരം ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ദേവി ഈ വീട്ടിൽ നിന്ന് പോണം എങ്കിൽ മാത്രമേ ഗോപികളെ എഴുന്നേറ്റ് നടക്കൂ. ആ ദേവി ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവള് ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ആഭിചാരം നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ ഏതെങ്കിലും വലിയ മന്ത്രവാദിയെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യിക്കണം. അങ്ങനെ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാ? ആ ആളെയൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഒട്ടും സമയം കളയണ്ട. കാശ് എത്ര ചെലവായാലും കുഴപ്പമില്ല, മന്ത്രവാദം നടക്കട്ടെ. അപ്പൊ ഇത് കുറച്ച് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പ്രശ്നമല്ലേ? ഡേ, നീ പേടിക്കൊന്നും വേണ്ട. നീ കുറച്ച് സമയം സ്വസ്ഥമായിട്ടിരുന്ന് എന്താ പോം വഴി എന്ന് ആലോചിക്ക്, എന്നിട്ട് അത് ഞങ്ങളോട് പറയുക.
നീ തോൽക്കാനെ ഞങ്ങൾ സമ്മതിക്കില്ല. കേട്ടില്ലേടി, ഇങ്ങനൊരാള് നിന്റെ കൂടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? നീ സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്ക. വാ ബ്രോ, ശല്യപ്പെടുത്തണ്ട. പാർവതി, പാർവതി, മറ്റുള്ളവർ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ മനക്കണ്ണിൽ കാണുന്ന നിന്റെ കഴിവായിരുന്നു എന്റെ ധൈര്യം. നിന്റെ ആ സിദ്ധി ഉദയന്നൂർ ദേവി നിനക്ക് നൽകിയ വരമാണെന്നും എനിക്കറിയാം. ഉദയന്നൂരമ്മയുടെ സാന്നിധ്യം ഇവിടെ ഇല്ലാതായാൽ നിന്റെ സിദ്ധിയും നഷ്ടമാകുമോ എന്നാണ് എന്റെ ഭയം. എന്റെ ഗോപിയേട്ടൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം ഉദയന്നൂരമ്മ നിന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്ന അപകട സൂചനയുടെ ഫലമാ. എനിക്കറിയില്ല, ഉദയന്നൂരമ്മയുടെ ചിത്രം സൂക്ഷിക്കുന്ന സ്ഥലം ഞാൻ എപ്പോഴും ശുദ്ധിയാക്കി വെക്കും. കുളിച്ചു മാറിയിട്ടല്ലാതെ അമ്മയുടെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കാറില്ല. ഈ വീട്ടിലേക്ക് മാലിന്യം കൊണ്ടുവരണമെന്നില്ല. ഈ വീടിന്റെ നാലതിരുകളിലും കൊണ്ടിട്ടാലും മതി. അതോടെ ഉദയന്നൂരമ്മയുടെ സാന്നിധ്യം ഈ വീട്ടിൽ നിന്ന് താനേ പോകും. കാട്ടൂർ ഭൈരവനെ തേടിയാണ് പ്രതാപൻ പോയിരിക്കുന്നത്. കാട്ടൂർ ഭൈരവനോ? അധമ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മാന്ത്രികൻ. അയാളുടെ ഉപാസനാമൂർത്തികൾ ഒന്നല്ല, അഞ്ചാണ്. നിന്നെയും അയാൾ അപായപ്പെടുത്തിയേക്ക്. സൂക്ഷിക്കണം. ദേവമേ, ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഉദയന്നൂരമ്മയിലൂടെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഉദയന്നൂരമ്മയ്ക്ക് കഴിയും. ഭയമല്ല ഇവിടുത്തെ വികാരം, വിശ്വാസമായിരിക്കണം. ആത്മവിശ്വാസം. അരുതാത്തതൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. എനിക്കിതൊക്കെ പറഞ്ഞു തരാനേ കഴിയും. പ്രാവർത്തികമാക്കേണ്ടത് പാർവതിയാണ്. എന്റെ ഉദയന്നൂരമ്മ കാത്തോണെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.